നമസ്കാരം. അർത്താഷ്ട്രോട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്താഷ്ട്രോട്ട് ഓഫ് മാനേജ്മെന്റ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള കമ്പനി സെക്രട്ടറി ഡെഡിക്കേറ്റഡ് കോച്ചിംഗ് സെന്ററാണ്. നമ്മളുടെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു റെസിഡൻഷ്യൽ കോളേജാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് ട്രെയിനിങ് കമ്പനി സെക്രട്ടറി കോച്ചിംഗ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്റെ ഞാൻ കൊടുക്കുന്ന കോഴ്സുകളെ കുറിച്ചിട്ടല്ല. ഇതൊരു കരിയർ അവയർനെസ് കോഴ്സാണ്, കരിയർ ഗൈഡൻസ് കോഴ്സാണ്. ഈ കോഴ്സ് ഞാൻ പഠിപ്പിക്കുന്നില്ല, പക്ഷേ ഇത് കോഴ്സുകളും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു കമ്പനി സെക്രട്ടറി ആകേണ്ട എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എത്രയോ അധികം കോഴ്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാം. ഇഫ് യു ആർ എക്സൈറ്റഡ്, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടത്തുള്ളൂ. എന്താണ് ആ കോഴ്സ്? ആ കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്. പലരും പറയാറുണ്ട് ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എം ബി എ ചെയ്യണോ, എം ബി എ ചെയ്താൽ എത്ര കോസ്റ്റ് വരും, ഏത് കോളേജിലാണ് എം ബി എ പഠിക്കേണ്ടത്. പലരും പറയുന്നു എനിക്ക് ഐ ഐ ടി ഐ എം പോലത്തെ കോളേജുകൾ പഠിക്കുന്നത് ഭീതിയാണ്, അവിടെ പഠിക്കാൻ അഡ്മിഷൻ കിട്ടുമോ. ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷന്റെ ഇടയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വളരെയധികം നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നിങ്ങൾ ആ കോഴ്സ് എടുക്കുന്നതെങ്കിൽ വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന കോഴ്സ് ആകണമെന്നില്ല. ഇത് എ എസ് ഐ ടി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, എ എസ് ഐ ടി ഇ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളെ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓട്ടോണോമസ് ബിസിനസ് സ്കൂൾസുകളുമാണ് ഈ കോഴ്സുകൾ കൊടുക്കുന്നത്, പി ജി ഡി എം കോഴ്സുകൾ കൊടുക്കുന്നത്. സാധാരണ ഒരു എം ബി എ എടുക്കാൻ നമുക്ക് 2 വർഷം സമയമെടുക്കുമ്പോൾ പി ജി ഡി എമ്മിന് നമുക്ക് 1 വർഷം മുതൽ 2 വർഷം വരെ സമയമെടുക്കും. നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, കുറച്ചു കാലം ഡിഗ്രി കഴിഞ്ഞു, 2-3 കൊല്ലം പഠിച്ചു, അതിനുശേഷം 2-3 കൊല്ലം ജോലി ചെയ്തു, അതിനുശേഷം തോന്നുകയാണ് എനിക്കൊന്ന് പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു എം ബി എക്ക് പോകുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് നല്ല ഒരു പി ജി ഡി എം കോഴ്സ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പി ജി ഡി എം കോഴ്സ് ചെയ്താൽ, ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോ ചെയ്യും കേട്ടോ, ഞാൻ ഇന്ന് കോഴ്സിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. നല്ല ഒരു കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങളൊരു പി ജി ഡി എം കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 മുതൽ 12 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ 7 മുതൽ 14 ലക്ഷം രൂപ വരെ ആവറേജ് പേയ്മെന്റ്, ഇയർലി പേയ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു എം ബി എക്കാരോട് ഇടിച്ചു നിൽക്കുന്ന സമയത്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പി ജി ഡി എം ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാകും എന്ന ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിന്റെ കുരിക്കുലം, നമ്മളിതിന്റെ സബ്ജക്റ്റുകൾ, അപ്പൊ കോഴ്സിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ കൂടെ ഇതിന്റെ സബ്ജക്റ്റുകൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സാധാരണ ഒരു കോമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ അപ്രോച്ചുള്ള സബ്ജക്റ്റുകളാണ് ഇതിന് ഉള്ളത്. അപ്പൊ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇമ്മൻസീവ് എക്സ്പോഷർ അവർക്ക് എന്ത് ചെയ്യുന്നു, കൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റിൽ ഈ കോഴ്സ് കൊടുക്കുന്നു. ഈ കോഴ്സിന്റെ ഒരു ബ്യൂട്ടി അതാണ്. അപ്പൊ നിങ്ങൾ സാധാരണ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പി ജി ഡി എം പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഇൻഡസ്ട്രിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറുന്നു, ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാറുന്നു, ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരു ഒരു മാനേജ്മെന്റ് കാരിയർ, വലിയൊരു ലെവലിൽ ഒരു മാനേജ്മെന്റ് കാരിയർ ഉദ്ദേശിക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആകാൻ ഉദ്ദേശിക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി മാനേജ്മെന്റ് ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന ആള്, അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊരു നല്ല കോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ അവസാനം പറയുന്നതല്ല, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഒരു മാനേജ്മെന്റ് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിപ്പിക്കുന്ന സ്റ്റൈൽ എന്താണ്, ഏത് രീതിയിലാണ് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അതല്ലാണ്ട് എല്ലാ സ്ഥലത്തും പി ജി ഡി എം പഠിച്ചാലും ഒരേ ക്വാളിറ്റി കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. ആ പി ജി ഡി എം പഠിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ പഠിക്കുന്ന കുരിക്കുലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടീച്ചിങ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്, ലേണിംഗ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്, ലേണിംഗ് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എവിടെ പി ജി ഡി എം പഠിച്ചു എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എം ബി എ പോലെ നിങ്ങൾക്ക് ഒരു ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഇതൊരു ഡിഗ്രി അല്ല, ഐ റിപ്പീറ്റ്, ഇതൊരു ഡിഗ്രി അല്ല, ഇത് വെറും ഒരു ഡിപ്ലോമ മാത്രമാണ്, ഇതൊരു ഡിപ്ലോമയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ക്വാളിറ്റി ഉണ്ട്. അതായത് നിങ്ങളെ ഇനി ഡിപ്ലോമയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ, ഡിപ്ലോമ നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് തയ്യാറാക്കും, പ്രാക്ടിക്കലി അത് കാര്യം ചെയ്യാൻ. അതാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തന്നെ പറഞ്ഞത്, പ്രൊഫഷണൽ ആകാൻ, മാനേജ്മെന്റ് ഏറ്റെടുത്ത് നടത്താൻ, അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആസ്പെക്ട് കൂടെ പഠിപ്പിക്കുന്നതാണ് എന്ത് പി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്.
അതിൽ സാധാരണ നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടൻസികളും മാനേജ്മെന്റും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റും പുതിയ ടെക്നിക്സും എല്ലാം ചേർന്ന ഒരു അടിപൊളി നല്ലൊരു ഒരു ഒരു ക്യൂരിക്കുലം ഈ കോഴ്സിന് പി ജി ഡി എം കോഴ്സിനുണ്ട്. പി ജി ഡി എം കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത രണ്ടോ മൂന്നോ മണിക്കൂർ എനിക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം ഡാറ്റകളുള്ള അത്രമാത്രം കാര്യങ്ങളുള്ള ഒരു കോഴ്സാണ് പി ജി ഡി എം കോഴ്സ്. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ ഏതൊക്കെയോ കോഴ്സുകൾ സെലക്ട് ചെയ്യൂ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾ ഓവറേജ് ആയി, നിങ്ങൾ ജോലിയിലുണ്ട്, ഇനിയും പഠിക്കണമെന്ന് തോന്നുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പുതുതായിട്ടൊരു ലേണിംഗ് സ്റ്റൈലിസ്റ്റ് ഒരു എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അപ്ഗ്രഡേഷൻ നിങ്ങളുടെ കരിയർ അപ്ഗ്രഡേഷന് വേണ്ടി ഒരു കോഴ്സ് പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന പല കോഴ്സുകളിൽ ഒരു നല്ല കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആൻഡ് മാനേജ്മെന്റ്. കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളാണ് ഉള്ളതെങ്കിൽ, അതായത് വലിയ വലിയ കോർപ്പറേറ്റുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ കോഴ്സാണ് പി ജി ഡി എം. ഇത്രയാണ് ഞാൻ പി ജി ഡി എമ്മിനെ കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നത്. ഇനിയും കൂടുതൽ ഇൻഫർമേഷൻ പി ജി ഡി എമ്മിനെ കുറിച്ച് ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ എന്താ പറയുക വെച്ചാൽ, ഇത് പഠിപ്പിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പി ജി ഡി എം കോഴ്സ് ചെയ്യുന്ന വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതല്ലെങ്കിൽ കുറേ വീഡിയോസ് വന്നു പോകുന്നല്ലേ യൂട്യൂബിലൊക്കെ. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് വീണ്ടും പറയുന്നു, ഞാൻ പി ജി ഡി എം പഠിപ്പിക്കുന്നില്ല, ഞാൻ പഠിപ്പിക്കുന്നത് കമ്പനി സെക്രട്ടറി കോഴ്സാണ്. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്.